നമ്മൾ പറയാൻ പോകുന്നത് ജി എസ് ടി മന്ത്ലി സെറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രിയും അതേപോലെ തന്നെ നമ്മൾ മന്ത്ലി ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യുന്ന എൻട്രിയും എങ്ങനെയാണ് ടാലി പ്രൈമിലി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ജി എസ് ടിയെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇൻപുട്ട് വാറ്റ്, എന്താണ് ഔട്ട്പുട്ട് വാറ്റ്, അതേപോലെ തന്നെ ആരൊക്കെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, ജി എസ് ടി ആർ 1 എങ്ങനെയാണ് ഫയൽ ചെയ്യുക, ജി എസ് ടി ആർ 3B എങ്ങനെയാണ് ഫയൽ ചെയ്യുക, എന്താണ് ആർ സി എം, അങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മന്ത്ലി സെറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി, അതേപോലെ തന്നെ ഗവൺമെന്റിലേക്ക് ടാക്സ് പേയ്മെന്റ് ചെയ്യുന്ന എൻട്രി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി. എന്റെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ശ്യാമള നാരായണൻ അറ്റ് യാഹു ഡോട്ട് ഇൻ ആണ്. ഇനി ഒരു ഐഡിയും കൂടി ഉണ്ട് എനിക്ക്, ശ്യാമാസ് ടാലി ക്ലാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ്. അപ്പൊ ഇതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരാം. ഞാൻ എല്ലാ മാസമാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പൊ ക്ലാസിന്റെ ഡ്യൂറേഷൻ പറയണത് ഒരു മാസമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. അപ്പൊ ബാലൻസ് ഷീറ്റ് എടുത്തു, അതിൽ നമുക്ക് ഡീറ്റെയിൽ ഓൾട്ട് എഫ് ആണ് അടിച്ചു. അപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് വന്നിട്ട് ഇവിടെ 39.90 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കിത് എൻ്റർ അടിച്ച് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണും ഇൻപുട്ട് സി ജി എസ് ടിയും അതേപോലെ തന്നെ ഇൻപുട്ട് എസ് ടി എസ് ടിയും ആയിട്ട് 43.75 വന്നിട്ടുണ്ട്. അതേപോലെ അടുത്തത് ഔട്ട്പുട്ട് എസ് ടി എസ് ടിയും ഔട്ട്പുട്ട് എസ് ജിയും സി ജി എസ് ടിയും 63.70 വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇവിടെ 127.40 രൂപയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ഇൻപുട്ട് ആയിട്ട് 87.50 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ ബാലൻസ് ഷീറ്റിലെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലെ ഈ 39.90 രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളുടെ എന്താണ് ബാധ്യതയാണ്. അതായത് എപ്പോഴാണ് നമ്മൾക്ക് ബാധ്യതയാവുക, ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിലോ നമ്മൾ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ മാസം റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം, പക്ഷെ നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ അടുത്ത മാസം ഈ ഒരു ഫിഗർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ കാണിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് നമ്മൾ ചെയ്യേണ്ടത്. മന്ത് എൻഡിൽ നമ്മൾ ആദ്യം അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്യണം. നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അതിനുവേണ്ടി നമ്മുടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്കിവിടെ ജയണം സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജയണം സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻട്രി അടിച്ചു. അത് നമുക്ക് എന്താണ്, നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഡെബിറ്റിൽ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്, ആദ്യം ഔട്ട്പുട്ട് സി ജി എസ് ടി എന്നിട്ട് കാണിക്കുക. അപ്പൊ ഔട്ട്പുട്ട് സി ജി എസ് ടിയുടെ എമൗണ്ട് 63.70 ഉള്ളത് നമ്മൾ എൻട്രി അടിച്ചു. വീണ്ടും നമ്മൾ എന്താണ് കാണിക്കേണ്ടത്, വീണ്ടും നമ്മുടെ ഡെബിറ്റിൽ എന്താണ് ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും കൂടി കാണിക്കണം. അപ്പൊ ഔട്ട്പുട്ട് എസ് ജി എസ് ടി കാണിച്ചു, അവിടെയും എന്ത് തന്നെയാണ് 63.70 തന്നെയാണ്. അപ്പൊ അത് നില്ലായിട്ട് മാറി. ഇനി അടുത്തത് നമ്മൾ ക്രെഡിറ്റിൽ എന്താണ് കാണിക്കേണ്ടത്, ഇൻപുട്ട് ആണ് കാണിക്കേണ്ടത്. അപ്പൊ ഇൻപുട്ട് സി ജി എസ് ടി കാണിച്ചു. അപ്പൊ നമ്മുടെ ഇൻപുട്ട് സി ജി എസ് ടിയുടെ എമൗണ്ട് നമ്മൾ നോട്ട് ചെയ്തിട്ട് വെക്കണം, നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ആ എമൗണ്ട് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താണ് മുകളിൽ ഗോട്ടൂലിക്ക് പോയി നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമ്മൾക്ക് ഡീറ്റെയിൽഡ് എടുത്തു, ഇതിൽ നമ്മൾക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പൊ അതിൽ നമുക്ക് ഇൻപുട്ട് സി ജി എസ് ടി തൊട്ടിവിടെ കാണിക്കും 43.75 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് 43.75 നമുക്ക് അടിച്ചു കൊടുക്കാം. 43.75 അടിച്ചു. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഇല്ലായിട്ട് മാറി. വീണ്ടും ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, ഇൻപുട്ട് എസ് ജി എസ് ടി ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇൻപുട്ട് എസ് ജി എസ് ടി കൊടുത്തു, അവിടെ നമുക്ക് എന്താണ് 43.75 നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ക്രെഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, നമുക്ക് പുതിയൊരു ലെഡ്ജർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം, ജി എസ് ടി പേയബിൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഓൾട്ട് സി അടിച്ചു, ഇവിടെ നമുക്ക് കാണിക്കാം ജി എസ് ടി പേയബിൾ. ഇതെന്താണ്, അണ്ടർ കറണ്ട് ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് ലാബിലിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് നമ്മൾ എൻട്രി അടിച്ചു, ഇവിടെ നമ്മൾ ജസ്റ്റ് എൻട്രി അടിച്ചു, ഇവിടെ എൻട്രി അടിച്ചു, എൻട്രി അടിച്ചു. അപ്പോൾ ബാലൻസ് എമൗണ്ട് ഇവിടെ 39.90 രൂപ നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുണ്ട് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടി. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻട്രി അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു.
ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. അപ്പൊ മുകളിലെ ഗോ ടൂളിലേക്ക് പോയി ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഡീറ്റെയിൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണില്ല. കാരണം എന്താണ്, നമ്മളിതെല്ലാം ബാധ്യതയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജി എസ് ടി പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കറന്റ് ലയബിലിറ്റിയിൽ കാണിക്കും. അപ്പൊ ഈ ബാധ്യത എന്താണ്, നമ്മൾ കൊടുത്തു തീർക്കണം. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ ഇല്ല, പകരം എന്താണ്, അതൊരു ബാധ്യതയായിട്ട് അവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഏത് ഡേറ്റിലാണ് നമ്മൾ അടയ്ക്കേണ്ടത് വെച്ചാൽ ആ ഡേറ്റ് കൊടുക്കാം. പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പേയ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, ഓട്ടോഫിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ കൺട്രോൾ എഫ് അടിച്ചാൽ മതി, ഇവിടെ നമുക്ക് ഓട്ടോഫിൽ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഓട്ടോഫിൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇവിടെ അങ്ങനെ കാണിക്കും നമുക്ക് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കും ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. ഇവിടെ എന്താണ്, സ്റ്റാറ്റൂട്ടറി പേയ്മെന്റിലേക്കാണ് കൊടുക്കേണ്ടത്. ടാക്സ് ടൈപ്പ് എന്താണ്, ജി എസ് ടി ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ചോദിക്കും ടൈപ്പ് ഓഫ് പേയ്മെന്റ് എന്താണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടായിരിക്കും, ലേറ്റ് ഫീ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിവിടെ എന്താണ്, അതേഴ്സിലേക്കാണ് കൊടുക്കേണ്ടത്. അതേഴ്സ് എടുത്തു. അപ്പൊ നമുക്ക് പീരീഡ് ഫ്രം ഏത് മുതൽ ഏത് വരെയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മെയ് ആണ്, മെയ്യിലാണ് അടയ്ക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മെയ് ടു 31st മെയ് അടിച്ചു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്, ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്, ജി എസ് ടി പേയബിൾ ആണ് കാണിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ജി എസ് ടി പേയബിൾ അടിച്ചു. അപ്പൊ ജി എസ് ടി പേയബിളിന്റെ അടിയിലുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. ഇപ്പൊ നമുക്ക് എമൗണ്ട് അടിച്ചു കൊടുക്കാം, 39.90 എന്നുള്ളത് അടിച്ചു കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ബാങ്ക് ആയിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഓർഡേഴ്സ് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ബാങ്ക് നമുക്ക് കൊടുക്കാം. ബാങ്ക് അക്കൗണ്ട്സിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എൻട്രി എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചെക്ക് ആണോ ഡീറ്റെയിൽസ് ആണോ എന്താണെന്നുള്ളത് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി ഒന്ന് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ജി എസ് ടി പേയബിളിലെ എമൗണ്ട് നമുക്കിവിടെ പോയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എടുത്താലും നമുക്ക് അതിലൊന്നും നമുക്ക് എമൗണ്ട് കാണില്ല. കാരണം ആ ഒരു ബാധ്യത ഉള്ളത് നമ്മുടെ എന്താണ്, ഗവൺമെന്റിലേക്ക് നമ്മൾ പേ ചെയ്തിട്ട് കഴിഞ്ഞു. നമ്മുടെ ജി എസ് ടി കൊടുക്കാനുള്ള ജി എസ് ടി നമ്മുടെ ഗവൺമെന്റിലേക്ക് അടച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ജി എസ് ടിയുടെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയും അതേപോലെ തന്നെ ഇൻപുട്ട് വാറ്റും ഔട്ട്പുട്ട് വാറ്റും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയും അതേപോലെ തന്നെ ജി എസ് ടിയുടെ പേയ്മെൻറ്റും നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.